ഈ അഗ്നിപഥ പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായി എല്ലായിടത്തും ഇപ്പോഴും പ്രക്ഷോഭം തുടരുമ്പോൾ അവർ നിയമന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ രസകരമായ കാര്യം പലയിടത്തും ബി ജെ പി പ്രവർത്തകർ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുടങ്ങി ആളുകളെ അങ്ങോട്ട് അയക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല, ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു, രാജ്യത്തുള്ള പ്രതിപക്ഷത്ത് മാത്രമല്ല നിഷ്പക്ഷരായവർ മാത്രമല്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന സംഘടനകളും പാർട്ടികളും വരെ പറഞ്ഞു കഴിഞ്ഞു. അമരേന്ദ്ര സിംഗ് ഒക്കെ അതിനെതിരെ വന്നു. ഇത് സംഘികളെ റിക്രൂട്ട് ചെയ്യുന്ന, അതായത് ആർ എസ് എസ് ശാഖകളിൽ പോയിട്ടുള്ള ആർ എസ് എസ്സുകാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു പദ്ധതിയാണിത്. കാരണം ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ നമ്മൾ പലയിടത്തും കേട്ടു, ഈ പല ബി ജെ പി ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ വിളിച്ച് അവർ പരിശീലനം കൊടുക്കുന്നു എന്നൊക്കെ. ഇത് ശരിയാണോ? കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യ താല്പര്യത്തിന് വേണ്ടി ആണ് ഈ പദ്ധതി ഉണ്ടാക്കിയതെന്നാണ്, പദ്ധതി പ്രഖ്യാപിച്ചതെന്നാണ് സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത്. പക്ഷേ അതിലേക്ക് ആളുകളെ കൂട്ടാൻ അത് ആർ എസ് എസ്സുകാരെ, അതായത് ബി ജെ പിക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള വേദിയാക്കി മാറ്റുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 50 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിരുന്നു, ആ 50 കൊല്ലത്തിനിടയിൽ അവർക്ക് കോൺഗ്രസ്സുകാരെ റിക്രൂട്ട് ചെയ്തുകൂടായിരുന്നു ഈ രാജ്യത്ത്. അപ്പൊ ഇതെന്തോ പാർട്ടി വളർത്താനാണോ രാജ്യ സേന എന്ന് പറയുന്നത്? നമ്മുടെ സേനകളിൽ ബി ജെ പിക്കാരെയും ആർ എസ് എസ്സുകാരെയും കുത്തിത്തിരികി ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് മാത്രമല്ല, ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ 4 വർഷം സൈനിക സേവനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഇവർ ഈ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. കാരണം സായുധ പരിശീലനം നേടിയ ആളുകളാണ് ഇവർ. അതെ, അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ തന്നെ നേരിടാൻ വേണ്ടുന്ന കായിക പരിശീലനം സർക്കാർ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രം തന്നെയാണ്. അത് ബി ജെ പി പാർട്ടി വളർത്താനും അത് പിടിച്ചടക്കാനും രാജ്യത്തെ നോക്കിയോ. ഇതിനകത്ത് ഇപ്പോൾ മിക്കവാറും ഒരു അടിയന്തരാവസ്ഥ പോലുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് പോകും, അങ്ങനെ പോകേണ്ട സ്ഥിതിയിലേക്ക് മിക്കവാറും വരും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപകമായ പ്രതിഷേധങ്ങളും അവിടെയൊക്കെ വലിയ രീതിയിലുള്ള അട്ടിമറികളാണ് നടക്കുന്നത്. ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെയും സമരം നടന്നു, ട്രെയിനിൽ വലിയ പൊതുമുതലുകളൊക്കെ നശിപ്പിക്കുന്നു, ഇതൊക്കെ നടക്കുകയാണ്. മിക്കവാറും ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് രാജ്യം ചെന്നെത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടി. ഇതിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വേറെ ചില സംഭവങ്ങൾ ഇതിലേക്കാണ് വെല്ലുവിളിക്കുന്നത്. ഇപ്പം ടീസ്റ്റ സദൽവാദിനെ, ആർ ബി ശ്രീകുമാറിനെ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഓൾ ന്യൂസിന്റെ സഹസ്ഥാപകനെ അറസ്റ്റ് ചെയ്യും, തങ്ങളെ എതിർക്കുന്ന പറയുന്ന ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള യാതൊരു ജനാധിപത്യമില്ലാത്ത, നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ അടിയന്തരാവസ്ഥ മറ്റൊരു കൂടെ ഇപ്പൊ കാണുന്നത് നമ്മൾ. രാജഭരണമുള്ള രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയൊന്നും നടക്കില്ല. അവിടെയും അല്പം ജനാധിപത്യമൊക്കെ ഉണ്ട്, ആർക്കും തുറന്നു പറയാം. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവനെ പിടിച്ച് തുറുങ്കിലിടുക, അവനെ അവൻ്റെ തലവെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്ത് ഇത് നടക്കുന്ന കാര്യമാണോ? കേട്ടുകേഴ്വിയുണ്ടോ? അതുപോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ ശ്രീകുമാർ, അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം നല്ല മികച്ച ഒരു ഭരണാധികാരിയാണ്, മികച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുകളെ പിടിച്ച് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞെന്നും പറഞ്ഞ് അതെന്താ ആ സംഭവം നമുക്കറിയാം, നമ്മളെല്ലാം കണ്ടും കേട്ട് ആ സംഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നൊരു കേസിനകത്ത് ഇദ്ദേഹം മൊഴി കൊടുത്തതിനാണ് പിടിച്ച് ഇട്ടിരിക്കുന്നത്. ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നപ്പം ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ശ്രീകുമാർ. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മളിനി അടുത്ത പ്രാവശ്യം വരുമ്പം അദ്ദേഹമായിട്ട് നേരിട്ടിരുന്ന് ഒരു അഭിമുഖം തരാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പുള്ളി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുള്ളി ഡൽഹിക്ക് പോയി. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വീട്, തൊട്ടടുത്ത് തന്നെ, നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നത് അതുപോലുള്ള ആളുകളെ ആരെങ്കിലും എതിര് പറഞ്ഞാൽ അതുപോലുള്ള ആളുകളെ പിടിച്ച് അകത്തിടുന്ന ഒരു, അല്ലെങ്കിൽ അവരെ അഴിക്കുള്ളിലാക്കുന്ന ഒരു സ്ഥിതി. ആർ ബി ശ്രീകുമാറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, അദ്ദേഹം തിരുവിതാംകൂറിലെ പ്രമുഖനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, അച്ഛൻ്റെ സ്വാതന്ത്ര്യബോധം കിട്ടിയ മകനാണ് അദ്ദേഹം. ഡി ജി പി ആയിരുന്നപ്പോൾ അദ്ദേഹം വളരെ നിഷ്പക്ഷമായി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഗുജറാത്ത് ഗവൺമെന്റ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞു, കേരളത്തിലെ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചും ഇവിടുത്തെ ഭരണകാര്യത്തെക്കുറിച്ചും ഒക്കെ പുള്ളി സംസാരിച്ചു. പുള്ളിയൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്താണ് പുള്ളി സംസാരിക്കുക. ഗാന്ധിജിയുടെ നാട്ടിലാണ്, ഗുജറാത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രവും രസകരമായ കാര്യം. അപ്പം ഇതിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സേനയിൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ കുത്തിത്തിരികി കയറ്റി നമ്മുടെ രാജ്യം എവിടെ ചെന്ന് നിൽക്കും?
राज्य कावल आवड़े सैन नमें ओर जीवन संरक्षण नल्कर आर एस एस बी जे पी का कुति कैटी कई ऐपा शरीय जनाधिपत शक्ति शक्त रंग नमुक प्रतीक्षा।